വർണ്ണ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന മീഡിയത്തിൻ്റെ പേര് വാട്ടർ കളറാണ്. വാട്ടർ കളർ സാധാരണ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, എല്ലാവരും ചെയ്യാറുള്ളൊരു മീഡിയമാണ് വാട്ടർ കളർ. പക്ഷേ വാട്ടർ കളറിൻ്റെ ശരിയായ രീതി എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്പെറൻസി ഉണ്ട്, ആ ട്രാൻസ്പെറൻസി നിലനിർത്തിക്കൊണ്ട് വാട്ടർ കളർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതി. പലരും ചെയ്തു പോകുമ്പോൾ ഈ വാട്ടർ കളറിൻ്റെ ആ ട്രാൻസ്പെറൻസി പോയിട്ട് അത് അടഞ്ഞു പോകും, ഒപ്പേക്കായിട്ട് പോകും, ഓയിൽ കളർ ചെയ്ത രീതിക്ക് ചെയ്യും. അത് വാട്ടർ കളറിൻ്റെ സ്വഭാവത്തിന് ചേർന്നതല്ല. അപ്പോൾ അതുകൊണ്ട് വാട്ടർ കളർ ട്രാൻസ്പെറൻസി എങ്ങനെ ചെയ്ത് നിലനിർത്താം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അതിന് ഞാനിവിടെ ഒരു സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഒരു പുല്ലിൻ്റെ ഇടയിൽ കൂടി പോകുന്ന രണ്ട് മനുഷ്യരാണ് വരച്ചിരിക്കുന്നത്. അതാണ് നമുക്കിന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ഇമേജ്. ഇത് സ്കെച്ച് വളരെ സോഫ്റ്റായിട്ട് പെൻസിൽ മാർക്ക് കാണാത്ത രീതിയിൽ വേണം സ്കെച്ച് ചെയ്യാനായിട്ട്. ഇതിനുപയോഗിക്കുന്ന ബ്രഷ് സേബിൾ ഹെയർ എന്നാണ്, സേബിൾ ഹെയർ ബ്രഷാണ്. ഈ ബ്രഷിൻ്റെ പേര് ഇത് കാമലിൻ ഗോൾഡ് എന്ന് പറയുന്ന ബ്രഷാണ്, സിന്തറ്റിക് ഹെയറുള്ള ബ്രഷാണ്. ഇതാണ് ഏറ്റവും ഐഡിയലായിട്ട് ചെയ്യാൻ പറ്റിയത്. നമ്പർ 12 ആണ് ഈ ബ്രഷിൻ്റെ പോയിൻറ് സൈസ്. ഇതാണ് ഐഡിയൽ ബ്രഷാണ്, കാമലിൻ ഗോൾഡ് നമ്പർ 12 ബ്രഷ്. അതുകൂടാതെ ഇതിന് ഉപയോഗിക്കേണ്ട ഒരു പാലറ്റ് ഇതാണ്, കളർ മിക്സ് ചെയ്യാനായിട്ടുള്ള പാലറ്റ് ഇതാണ്. ഇത്രയും വലിയ പാലറ്റിൽ കളേഴ്സ് എല്ലാം ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് അതിനൊരു സൗകര്യം. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട പേപ്പർ ഹാൻഡ് മെയ്ഡ് പേപ്പറാണ്. ഈ പേപ്പർ ഒന്ന് നോക്കിയാൽ അറിയാം, അതിനൊരു ടെക്സ്റ്റർ ഉണ്ട്, ഒരു ഡിസൈൻ ഉണ്ട്. ആ ടെക്സ്റ്റർ ഉള്ളതാണ് പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂട്ടി കിട്ടാനുള്ള ഒരു സൗകര്യം. സാധാരണ കമ്പ്യൂട്ടർ പേപ്പറിലൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. ഞാനിപ്പോൾ ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡ് പേപ്പറിലാണ്. ഹാൻഡ് പേപ്പർ ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന നേരത്ത് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കും, അതായത് പെയിൻറ്റ് താഴേക്ക് ഒന്ന് ഇഴുകി താഴേക്ക് വരാനായിട്ട്. ഇത്രയും നനച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാം. ഞാനിപ്പോൾ ദൂരെയുള്ള ആകാശത്തിന് ഞാനൊരു കോബാൾട്ട് ബ്ലൂ കുറച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ക്രിംസൺ റെഡ്, കോബാൾട്ട് ബ്ലൂ പ്ലസ് ക്രിംസൺ റെഡ്. ഈ ക്രിംസൺ റെഡ് ചേർക്കാൻ ചെന്നാൽ ചേർക്കണം എന്തിനാണെന്ന് വെച്ചാൽ അതൊരു ശരിക്കും ബ്ലൂ മാത്രം അടിച്ചെടുത്ത പെയിൻറ്റിങ്ങിന് ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ക്രിംസൺ റെഡ് കൂടി ചേർക്കുന്നത്. ഇപ്പോൾ കണ്ട ക്രിംസൺ റെഡും കോബാൾട്ട് ബ്ലൂ കൂടി മിക്സ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഈ ടോപ്പ് ഭാഗം മാത്രം അടിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് യെല്ലോ ഓക്കർ. ഇപ്പോൾ ഈ ഭാഗത്ത് താഴേക്ക് വരുമ്പോൾ അവിടെ പുല്ലുകൾ വരാനുള്ളതാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ലെമൺ യെല്ലോ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് പോവുകയാണ്. ഇത് മൂന്ന് സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമുക്ക് ഈ വാട്ടർ കളർ പെയിൻറ്റിങ് തീർക്കേണ്ടത്. ഫസ്റ്റ് ഇതിന് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്ടർ കളർ പറയുന്ന വാട്ടർ കളർ വാഷ് എന്നാണ്. ഫസ്റ്റ് വാഷ്, സെക്കൻഡ് വാഷ്, തേർഡ് വാഷ്, മൂന്ന് വാഷ് കൊണ്ടാണ് ഒരു പെയിൻറ്റിങ് വാട്ടർ കളറിൻ്റെ പെയിൻറ്റിങ് തീർക്കേണ്ടത്. സോഫ്റ്റായിട്ട് കളർ അടിച്ച് കഴിഞ്ഞിട്ട് സെക്കൻഡ് വാഷിൽ വരുമ്പോൾ കുറച്ചും കൂടി ഡെപ്ത് എവിടെയൊക്കെ ഉണ്ട് ആ ഡെപ്ത് വേണ്ട ഭാഗത്ത് മാത്രം ഡെപ്ത് കൊടുത്ത് ചെയ്യുന്നതാണ് സെക്കൻഡ് വാഷ്. പിന്നെ ഏറ്റവും അവസാനമാണ് ഫൈനൽ സ്റ്റെപ്പ്, മിനുക്ക് പണി. ആ മിനുക്ക് പണിയിലാണ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഭംഗി വരുന്നത്. അത് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ഫസ്റ്റ് വാഷിൽ നമുക്ക് വേണ്ട കളേഴ്സ് എവിടെയൊക്കെ ഉണ്ട് അത് ഇവിടെ ഞാൻ കുറച്ച് യെല്ലോ പിന്നെ അത് കൂടാതെ ക്രോം യെല്ലോ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ ഒരു ഈ കളേഴ്സ് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉദ്ദേശിച്ച ഇമ്പാക്റ്റോട് വരുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബേൺ നമ്പറും കൂടി ചെയ്യുന്നുണ്ട്, അതായത് മണ്ണിൻ്റെ ഭാഗം പറഞ്ഞ ഭാഗത്ത് ബേൺ നമ്പറായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഫസ്റ്റ് വാഷോടെ കഴിഞ്ഞു. ഈ ഫസ്റ്റ് വാഷ് ഒന്ന് ഉണങ്ങി പതുക്കെ ഒന്ന് വരഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. നമുക്ക് ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് മീൻസ് സെക്കൻഡ് വാഷ്. ഈ സെക്കൻഡ് വാഷിലാണ് ഇലയുടെയും മരത്തിൻ്റെ ട്രങ്കിൻ്റെയൊക്കെ ചെറിയ സജഷൻസ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി കളറിൻ്റെ ഡെപ്ത് കൂട്ടി വെക്കാം, അധികം വെള്ളം വേണമെന്നില്ല. ഇതിൽ കൂടുതൽ വെള്ളം കുറച്ച് പെയിൻറ്റും, അതാണ് ഇതിൻ്റെ ഒരു രീതി. ഈ വാട്ടർ കളറിൻ്റെ രീതി എന്ന് വെച്ചാൽ അതാണ്. സാധാരണ ആളുകൾ വെള്ളം കൂടുതൽ ഉപയോഗിക്കും, എന്നിട്ട് വെള്ളം കുറച്ച് ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് കൂട്ടി ഉപയോഗിക്കും. അപ്പോൾ ചെയ്യാൻ സുഖമാണ്, പക്ഷേ വാട്ടർ കളറിൻ്റെ ട്രാൻസ്പെറൻസി കിട്ടണമെങ്കിൽ വെള്ളം വേണം. വെള്ളമാണ് കൂടുതലും മേജർ ഷെയറും വേണ്ടത് വെള്ളമായിരിക്കും. ഞാനിപ്പോൾ ചെയ്യുന്നത് വെള്ളം വളരെ കൂട്ടിയിട്ട് പെയിൻറ്റ് വളരെ കുറച്ച്, അപ്പോഴാണ് ട്രാൻസ്പെറൻസി ശരിയായ രീതിയിൽ വരുള്ളൂ. നമുക്ക് ഒരു പുൽമേടുണ്ട്, ഈറ്റക്കാടിൻ്റെയൊക്കെ ഒരു പുൽമേട ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിന് വളരെ സജഷൻസ് മാത്രം കൊടുത്താൽ മതി, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. വാട്ടർ കളർ വളരെ ക്യുക്കായിട്ട് ചെയ്യേണ്ട ഒരു മീഡിയമാണ്. ഇനി കുറച്ച് മരത്തിൻ്റെ ബ്രാഞ്ചസ് വരുത്തണം. ഇത്ര ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി ഇവിടെ ഒരു ചെറിയ ഹ്യൂമൻ ഫിഗറും കൂടി വെച്ച് കൊടുക്കുകയാണ്, ഒരു മനുഷ്യ ജീവിതം. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഈ പെയിൻറ്റിങ് ഒരു ഫിനിഷ് ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പോൾ ചെയ്തേക്കുന്ന നമ്പർ 3 ബ്രഷ് എടുത്തിട്ടാണ്. നമ്പർ 3 ബ്രഷ് കൊണ്ട് ഈ ഒരു രണ്ട് ആൾരൂപം വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കട്ടിൽ പെയിൻറ്റ് വെച്ചിട്ട് വെള്ളം മാത്രം എടുത്ത് വെള്ളത്തിൻ്റെ കൂടെ കുറച്ച് യെല്ലോ ഓക്കർ എടുത്തിട്ട് തലയുടെ ഭാഗത്ത് അടിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ അത് ആ തലയും മുടിയും എല്ലാം കൂടി ബ്ലെൻഡായിട്ട് ഒരു പ്രത്യേക ടോൺ അവിടെ വരും. ഇനി ഈ മനുഷ്യൻ്റെ ഒരു ഷർട്ട് ഉണ്ട്, ഷർട്ടിൻ്റെ കളർ കൊടുക്കണം. അത് ഞാൻ യെല്ലോ ഓക്കർ കുറച്ചടിച്ചിട്ട് അതിൻ്റെ കൂടെ ക്രിംസൺ റെഡ് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. ആ ഇമേജിൻ്റെ ഒരു കളർ ഞാൻ ബോധപൂർവം വൈറ്റ് ഒഴിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ലൈറ്റിൻ്റെ ശരിക്ക് ഫാസ്റ്റായിട്ട് ലൈറ്റ് വന്ന് വീഴും. സ്കെച്ച് കളർ കറക്റ്റ് ആണെങ്കിൽ വാട്ടർ കളർ വളരെ സുഖമായിട്ടും ഭംഗിയായിട്ടും ചെയ്യാൻ പറ്റും. സ്കെച്ച് തെറ്റാതെ നമ്മൾ നോക്കണം. ഇനി ഒരു ലേഡി ഉണ്ട്, ആ ലേഡിയുടെ ഒരു സാരി കളർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ചിത്രം ഇവിടെ ഫിനിഷ് ചെയ്യാം. ഇതാണ് വളരെ ക്വിക്കായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് വാട്ടർ കളറിൻ്റെ. ഈ ചിത്രം നിങ്ങളൊന്ന് ഇത്രയും വരച്ച് സാധനം ഒന്ന് ഫ്രെയിം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് അതിൻ്റെ റിസൾട്ട് ഇമ്പാക്റ്റ് പെട്ടെന്ന് മനസ്സിലാവുന്നത്. ഇതാണ് വാട്ടർ കളർ ചെയ്യേണ്ട രീതി.